ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സൊല്ലട്ടുമാ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു അടിപൊളി ഗെയിമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതിലാർക്കും തോൽവിയില്ല, ജയം മാത്രം. ജയിക്കുന്നവർക്ക് കിട്ടുന്നു ബഹുത്ത് ബഡേ പ്രൈസസ്. ക്യോക്കെ ഹർക്കെ ജീതനെ വാലേക്കോ ബാസികർ കഹത്തെ. മൈ ഡിയർ സ്വത്തുക്കുട്ടികളെ, ഒരുപാട് പേര് തുരുതുരാ ചോദിച്ച ഒരു തായ്ലാന്റ് കോമഡി ഹൊറർ സിനിമയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. പി മാക്ക് പലരും കേട്ട് കാണുന്ന സിനിമയെക്കുറിച്ച്, ഒരു ബ്ലാക്ക് കോമഡി അല്ലെങ്കിൽ ഡാർക്ക് കോമഡി എന്നൊക്കെ പറയാൻ പറ്റുന്ന ശൈലിയിലുള്ള സിനിമയാണിത്. ആരംഭം മുതലേ ഹൊറിഫിക് സീനുകളാണ്. പക്ഷെ ഒരു പ്രേതപ്പടന്ന് പറയാനേ പറ്റില്ല, മൊത്തം കോമഡി. നമ്മുടെ ഹീറോയ്ക്ക് ഒരു നാല് കൂട്ടുകാരന്മാരുണ്ട്, മണ്ടന്മാർ. അവന്മാർ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങളാണ് ഈ സിനിമയിൽ. ലേശ സെന്റിമെന്റലായിട്ട് തുടങ്ങുമെങ്കിലും ആ സെന്റി ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഹാപ്പി എൻഡിംഗ് ആണ്, ഒരു വെറൈറ്റി എൻഡിങ്. കൂട്ടുകാരന്റെ ഭാര്യ മരണപ്പെട്ട് അവളൊരു പ്രേതമായിരിക്കുകയാണ് എന്നാണ് ഈ നാലു പേരും വിചാരിക്കുന്നത്. അവളുടെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും തന്റെ കൂട്ടുകാരനെ രക്ഷപ്പെടുത്തണം, അതിനുവേണ്ടി പോരാടാണ് ഈ നാല് പട്ടാള കൂട്ടുകാരും. എന്നിട്ട് എന്തൊക്കെയാണ് സംഭവിച്ചത്, അതാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ശരി, ഇനി നമ്മൾക്ക് നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ബാസികർ ആവാൻ സാധിക്കുക, എന്നിട്ട് ക്രേസി ക്യാഷ് പ്രൈസസ് വിൻ ചെയ്യാൻ പറ്റുക നോക്കാം. ഈ ഓഗസ്റ്റ് 18 ഇന്ത്യ വിസസ് അയർലൻഡ് മാച്ച് നടക്കുന്നുണ്ട്. മാച്ച് നടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് My11 സർക്കിൾ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഒരു ടീം ഉണ്ടാക്കണം. എന്നിട്ട് മെഗാ കോണ്ടസ്റ്റിൽ പങ്കാളിയാക്കൂ. എന്തുകൊണ്ടെന്നാൽ ഇപ്പൊ ആദ്യത്തെ കളിയിൽ നിങ്ങൾ തോറ്റുപോയാലും നിങ്ങൾക്ക് ലോസ് വരില്ല, നിങ്ങളുടെ പൈസ വാപ്പസാണ്. ആദ്യ കളിയിൽ തോറ്റുപോയോ കുഴപ്പമില്ല, രണ്ടാമതും കളിക്കാൻ പറ്റും. ഈ ഓഫർ സ്പെഷ്യൽ ആയിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനുള്ളതാണ്. നമ്മുടെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഈ ഓഫർ ആക്ടിവേറ്റ് ചെയ്യുക. ഇത് ഈ 18 നടക്കുന്ന മാച്ചിന് വേണ്ടി മാത്രമേ വാലിഡ് ആകുള്ളൂ. നിങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രൈസ് ആയിട്ട് ഒരു ന്യൂ SUV കാറാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അത് കൂടാതെ അനേകം ക്യാഷ് പ്രൈസസും. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ കൂപ്പൺ കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 20% എക്സ്ട്രാ ക്യാഷ് ലഭിക്കുന്നതാണ്. സോ ഡൗൺലോഡ് ദ ആപ്പ് ഫ്രം ദ ഡിസ്ക്രിപ്ഷൻ ആൻഡ് മേക്ക് യുവർ ടീം ഫോർ ഇന്ത്യ വേഴ്സസ് അയർലൻഡ് മാച്ച് ഓൺ My11 നൗ. എന്നാ പിന്നെ സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോ ഈ കഥയിലേക്ക് കടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ പണ്ട് ഉൾഗ്രാമത്തിലെ ഒരു തനി വീട്. ആ വീട്ടില് ഗർഭിണിയായ ഒരു സുന്ദരി പെണ്ണുണ്ടായിരുന്നു. പക്ഷെ എന്താ സംഭവിച്ചെന്നറിയില്ല, അവളുടെ വയറിൽ നിന്നും രക്തം വാർന്നൊഴുകാൻ തുടങ്ങി. അവളെ രക്ഷപ്പെടുത്താൻ തൊട്ടടുത്തായിട്ട് ആരുമില്ല. പെണ്ണ് നിലത്തേക്ക് വീണ് പെടയാണ്. ആരെങ്കിലും സഹായിക്കൂ, ആരെങ്കിലുമുണ്ടോ എന്ന് പറഞ്ഞ് അവള് കരയാണ്. ഒപ്പം തന്റെ ഭർത്താവിന്റെ പേരും വിളിക്കുന്നുണ്ട്. പി മാക്കാ എന്നാണ് വിളിക്കുന്നത്. ഈ സമയത്ത് അങ്ങകല ദൂരെയായി ഒരു യുദ്ധക്കളം, വലിയ പോര് നടന്നുകൊണ്ടിരിക്കുകയാണ്. പോരിൽ നമ്മുടെ തായ്ലാന്റ് പട്ടാളക്കാർ തോറ്റുകൊണ്ടിരിക്കുന്നു. ഒരു കണ്ണാടിക്കാരൻ സോൾജറുണ്ട്. അയാൾ പറയും, ശത്രുക്കള് നമ്മളെ ചുറ്റി വളഞ്ഞു കഴിഞ്ഞു, നമ്മുടെ പട്ടാളക്കാരെല്ലാം മരിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് രക്ഷയില്ല, നമ്മൾ തോറ്റുപോകും, നമ്മളെല്ലാവരും മരണപ്പെടും. പൊടുന്നനെ മണ്ടയ്ക്കൊരു കൊട്ട് കിട്ടും. നോക്കുമ്പോൾ ഒരു പക്ഷിത്തലയൻ, അതാണ് മറ്റൊരു പട്ടാളക്കാരൻ. നീ എന്താടാ സാത്താന്റെ പറവയാണോ, നിന്റെ വായിൽ നിന്ന് നല്ല വർത്താനൊന്നും വരില്ലേ, മിണ്ടാതെ വായടച്ചിരിക്കടാന്ന് പറയും. അപ്പോഴാണ് മാർക്കിനടിപെട്ടു എന്ന് പറഞ്ഞ് ഇവരുടെ മറ്റൊരു കൂട്ടുകാരനെ നാല് പേര് ചേർന്ന് പൊക്കിക്കൊണ്ടുവരുന്നു. അതാണ് നമ്മുടെ നായകൻ. ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് പറയും, നിന്റെ കാല് ഉളുക്കിപ്പോയി എന്ന്. അത് കേട്ടവൻ വാവിട്ട് കരയാണ്, അയ്യോ എന്റെ കാല് ഉളുക്കിപ്പോയെന്ന് പറഞ്ഞിട്ട്. ഇവനെയൊക്കെ ആരാടാ പട്ടാളത്തിലെടുത്തതെന്ന് പറഞ്ഞ് ചകിരിത്തലയൻ പെറുപെറുക്കുന്നുണ്ട്. അപ്പൊ മാക്ക് പറയും, ഇപ്പൊ എന്റെ ഭാര്യ പ്രസവിച്ചു കാണും, എനിക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം, എന്റെ ഭാര്യനെയും കുഞ്ഞിനെയും കാണണം, ഞാൻ ഇവിടെ കിടന്ന് മരിക്കാൻ പാടില്ല, ഇത് നമ്മുടെ അവസാനമല്ല, നമുക്ക് എല്ലാവർക്കും തിരിച്ചു പോകണം. ഇത് കേട്ട് പക്ഷിത്തലയൻ ചാർജായിട്ട് ചാടി എഴുന്നേക്കും, വിട്ടുകൊടുക്കാൻ പാടില്ലടാ, നമ്മൾ ഒരിക്കലും വിട്ടുകൊടുക്കരുത്. 300 യോദ്ധാക്കളെ കുറിച്ച് കേട്ടിട്ടില്ലേ, കിങ് ലിയോനിദാസിനെ കുറിച്ച് കേട്ടിട്ടില്ലേ, അവരൊക്കെ എങ്ങനെ പോരാടിയവരാണ്, കുറച്ച് പേരുണ്ടായിരുന്നുള്ളൂ, എന്നിട്ട് അവരെങ്ങനെ പോരാടി, നമ്മളത് ഓർക്കണം. ഇത് കേട്ട് കണ്ണാടിക്കാരൻ പറയും, ചേട്ടാ പക്ഷെ അവരെല്ലാവരും അവസാനം ചത്തുപോയില്ലേ. അപ്പൊ പക്ഷിത്തലയൻ, സോറി, ഞാൻ അവസാന ഭാഗം മറന്നുപോയി, എന്നാ അത് വിട്ടേക്ക്, റോക്കിയെ കുറിച്ച് ചിന്തിക്ക്, ലാസ്റ്റ് സാമുറായിനെ കുറിച്ച് ചിന്തിക്ക്. തന്റെ വാള് പൊട്ടിപ്പോകുന്നതുവരെ അദ്ദേഹം യുദ്ധം ചെയ്തുകൊണ്ടേയിരുന്നു, വിട്ടുകൊടുത്തില്ല. ഇപ്പിതാ നമുക്കെല്ലാം കൈകളും കാലുകളും, കയ്യിൽ നമ്മുടെ സ്വന്തം വാളും ഉണ്ട്, ഇനി എന്താണ് നമ്മുടെ ഒരു കുറവ്. അത് കേട്ടൊരു പൊങ്ങിച്ചേട്ടൻ, ഡോ ഇവിടെ നോക്കടാന്ന് പറയും. പാ മനുഷ്യന്റെ കൈ പോയിരിക്കുകയാണ്. ഇതാണ് കോമഡി. ഇതിന്റെ ടെറർ സീനൊക്കെ കോമഡി ആയിരിക്കും. പക്ഷിത്തലയൻ സോറി പറയും, സോറി ചേട്ടാ, എന്നാ പിന്നെ നമ്മുടെ കയ്യിലെല്ലാം വാളുകളുണ്ട്, വിട്ടുകൊടുക്കാൻ പാടില്ല, എല്ലാവരെയും കൊല്ലടാന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി ചാടി ഇറങ്ങുകയാണ് യുദ്ധക്കളത്തിലേക്ക്. കുന്തവും അരിവാളും വാളുകളും ഏന്തി വീരോടെ പോരാളികൾ ഓടി വരുമ്പോഴാണ് പട്ടപ്പട്ടയെന്ന് ബുള്ളറ്റ് പൊട്ടുന്നു, തോക്ക് പൊട്ടുന്നു, എല്ലാവരും വെടികൊണ്ട് വീഴും. അപ്പോഴാണ് പക്ഷിത്തലയൻ പറയുക, എല്ലാം പറഞ്ഞ് ഞാൻ അവരുടെ കയ്യിൽ തോക്കുള്ള കാര്യം മറന്നുപോയി. അങ്ങനെ ഇവരെ ആർമി ഡിഫീറ്റായി, കുറെ പേർക്ക്
വെടികൊണ്ടോ കൂടെ നമ്മുടെ ഹീറോ മാക്കിന്റെ നെഞ്ചത്തും കൊണ്ടിട്ടുണ്ട് വെടി. നമ്മളെല്ലാവരും ചാവാൻ പോവാന്ന് പറയുമ്പോ പക്ഷിത്തലയും ചോദിക്കും, എന്തായാലും നമ്മളെല്ലാം ചാവാൻ പോവല്ലേ. ഞാൻ അവസാനമായിട്ട് ഒരു കാര്യം ചോദിക്കട്ടെ, നിന്റെ മുടി എന്താടാ ഇങ്ങനെ ഇരിക്കണേ എന്നും പറഞ്ഞ് ഒരു കുടുംബ തലേനുണ്ട്, അവനോട് ചോദിക്കും നിന്റെ മുടി എന്താടാ ഇങ്ങനെ ഇരിക്കണേ. ചാവാൻ പോകുന്നതിന് മുന്നേ ഉള്ള ഒരു ചെറിയ ആഗ്രഹം. അത് കേട്ട് കുടുംബം പറയും, ഞാൻ ചെറുതായിരിക്കുമ്പോ എനിക്ക് പ്ലേഗ് പിടിപെട്ടു, ഓൾമോസ്റ്റ് ഞാൻ മരിക്കേണ്ടതായിരുന്നു. അപ്പോഴാണ് എന്റെ അമ്മ പ്രാർത്ഥിച്ചത്, ഞാൻ ജീവിക്കുകയാണെങ്കിൽ എന്റെ ജീവിതകാലം മുഴുവൻ ഈ കുടുംബം ഞാൻ തലേ വെച്ചിരിക്കാന്ന് പറഞ്ഞ് എന്റെ അമ്മ നേർച്ച നേർന്ന് പ്രാർത്ഥിച്ചു. അത് പ്രകാരമാണ് ഞാനിത് വെച്ചിരിക്കണേന്ന് അവൻ പറയും. അത് കേട്ട് പക്ഷിത്തലയൻ, ഈ കോലത്തിൽ നടക്കണേലും ഭേദം, ഞാനായിരുന്നെങ്കിൽ ചെറുപ്പത്തിൽ ചത്തിട്ടുണ്ടാവും, പട്ടിച്ചങ്ങലെ ബക്കിള് പോലുണ്ടെന്ന് പറയും. അപ്പൊ ഇവൻ തിരിച്ചു ചോദിക്കും, അപ്പൊ നിന്റെ മുടിക്കോലോ? അതിന് പക്ഷിത്തലയൻ പറയാം, ഞാൻ ട്രെൻഡ് സെറ്ററാണെന്ന്. ഈ സമയത്ത് മാക്ക്, അവന്റെ അവസ്ഥ വളരെ മോശമാണ്. എന്നാലും മാക്ക് പറയും, ഞാൻ ഒരിക്കലും ഇവിടെ കിടന്ന് ചാവില്ല, ഞാൻ തിരിച്ചു പോകും, എന്റെ ഭാര്യയും കുഞ്ഞിനെയും കാണാൻ അവൾ എനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് എന്നും പറഞ്ഞവൻ ബാക്കിയുള്ളവരെയും വിളിച്ചിട്ട് ആ കുഴിയിൽ നിന്ന് പുറത്തേക്ക് വരും. അവിടുന്ന് രക്ഷപ്പെട്ട് ഓടും. എന്നാലും വീണ്ടും വീണ്ടും വെടി കൊള്ളുന്നുണ്ട്. അവിടെ നിന്ന് കട്ട് ചെയ്ത ഇവിടെ പീമാക്കിന്റെ ഭാര്യ കുഞ്ഞുമായിട്ട് വീടിന് പുറത്തേക്ക് വന്നിട്ട് പീമാക്കാ എന്ന് വിളിച്ച് കരയാണ്. ഇത് കേട്ട ആ ഗ്രാമവാസികളൊക്കെ പേടിക്കും. ആ പെണ്ണിന്റെ ശബ്ദം കേട്ടുടനെ എല്ലാവരും വാതിലടച്ചിട്ട് ഓടുകയാണ്. ഓടി ഓടി വീടുകളിൽ പാത്തൊളിച്ചിരിക്കുകയാണ്. വീണ്ടും അവിടെ നിന്ന് സീൻ കട്ട് ചെയ്ത നമ്മുടെ മാക്കും കൂട്ടുകാരും കൂടി ഒരു വഞ്ചിയിൽ കയറി മാക്കിന്റെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, അവന്റെ നാട്ടിലേക്ക്. സംഭവം എല്ലാവരും ആ യുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. മാക്കിന് മാത്രമാണ് നെഞ്ചത്ത് വെടിക്കൊണ്ടിരിക്കുന്നത്. സോ മാക്കിനെ ഭദ്രമായിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോയി വിടാനാണ് ഈ കൂട്ടുകാരെല്ലാം കൂടെ വന്നിരിക്കുന്നത്. ഇത്രയും വലിയ വെടി കൊണ്ടിട്ടും നീ ജീവിച്ചിരിക്കുന്ന അത്ഭുതമാണെന്ന് കൂട്ടുകാർ പറയും. അതിന് മാക്ക്, ഞാനിപ്പോ ജീവനോടെ ഇരിക്കാൻ നിങ്ങളാണ് കാരണം എന്ന് പറയുമ്പോൾ കൂട്ടുകാർ, നീ മാത്രം ഇല്ലെങ്കിൽ ഞങ്ങൾ ആ യുദ്ധക്കളത്തിൽ വെച്ചിട്ട് എന്നെ മരിച്ചേനെ, നീയാണ് ഞങ്ങൾക്ക് ധൈര്യം പറഞ്ഞതെന്ന് പറയും. അങ്ങനെ ഒരു സംസാരിച്ച് മാക്കിന്റെ ടൗണിലേക്ക് എത്തി. വഞ്ചിന്ന് പുറത്തു വന്ന് നോക്കുമ്പണ്ട് ഗ്രാമത്തിൽ ആരുമില്ല, ആൾക്കാരെ ഒന്നും കാണുന്നില്ല. എല്ലാവരും എവിടെ പോയി, ഇതെന്തെല്ലാം കാലിയായിട്ടിരിക്കണേ എന്ന സംശയത്തോടെ തന്നെ ഇവർ വീണ്ടും മുന്നോട്ട് പോവാണ്. ഇപ്പൊ സന്ധ്യയായി, സന്ധ്യല്ലേ ഇരുട്ടന്നെയായി. അവസാനം മാക്കും കൂട്ടുകാരും വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞു. മാക്കിന്റെ ഭാര്യയുടെ പേര് നാക്ക് എന്നാണ്, നാക്ക് എന്നൊക്കെ. എത്തിയ ഉടനെ സന്തോഷത്തോടെ മാക്ക്, നാക്ക് സ്വത്തേ ഞാൻ തിരിച്ചു വന്നു പോന്നേ എന്ന് പറഞ്ഞിട്ട് ഓടി വരികയാണ് വീട്ടിലേക്ക്. വന്ന് നോക്കുമ്പണ്ട് ഒരു തൊട്ടില് കിടന്ന് ആടുന്നു, ചെറിയൊരു തുണിത്തൊട്ടില്. അകത്ത് നോക്കുമ്പണ്ട് കുഞ്ഞില്ല. ഇവൻ ഞെട്ടി നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ആരോ പുറകിൽ നിന്ന് കയറിപ്പിടിക്കുന്ന നോക്കുമ്പോ തന്റെ ഭാര്യ. എവിടെ പോയിരുന്നു ഇത്രയും ദിവസം, ഞാൻ നിങ്ങളെ കാണാതെ എത്രത്തോളം വിഷമിച്ചു എന്നറിയോ? അപ്പൊ മാക്ക് കെട്ടിപ്പിടിച്ചിട്ട്, ഞാൻ നിന്നെ കാണാതെ എത്ര വിഷമിച്ചു എന്നറിയോ, എനിക്ക് പേടിയായിരുന്നു ഇനി നിന്നെ കാണാൻ പറ്റില്ലയോ എന്നോർത്തിട്ട് ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്തു എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയാണ്. പിന്നെ ഒരു കാര്യം, ഇവരെല്ലാം പല്ല് കറുത്താണ് ഇരിക്കുന്നത്. വെളുത്തിരുന്ന ചെളിയാവെന്ന് വെച്ചിട്ട് കറുപ്പിച്ചാണോ, ഇനി കറക്കാൻ വേണ്ടി വല്ല ഉപയോഗിക്കുണ്ടോ എന്നറിഞ്ഞില്ല. ഒരു പക്ഷെ ആ കാലഘട്ടത്തിലെ മനുഷ്യര്, അവരെ നാട്ടിലെ മനുഷ്യര് പല്ലിനെ കറുപ്പിച്ച് സംരക്ഷിക്കുകയായിരിക്കും. എന്താണാവോ, ഇവനങ്ങനെ ഭാര്യയെ കണ്ട് കുറെ നേരമായിട്ട് കൊഞ്ചിക്കൊണ്ടിരിക്കുകയാണ്. കൂട്ടുകാരെ മറന്നുപോയി. ഇവൻ എന്തൊരു സാധനാടാന്ന് പറഞ്ഞ് അവര് പിറുപിറുത്തോണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് മാക്ക് ചോദിക്കും, നമ്മുടെ കുഞ്ഞവിടെ ഞാൻ കണ്ടില്ലല്ലോ. നാക്ക് കാണിച്ചു കൊടുക്കും, ഭാര്യ കാണിച്ചു കൊടുക്കും, തോണ്ട് അവിടെ കളിക്കണുണ്ടെന്ന് പറഞ്ഞു. നോക്കുമ്പോ ഒരു കൊച്ചു പയ്യൻ കളിക്കുന്നുണ്ട്, പാവം കുഞ്ഞു പാവ. മാക്ക് അവനെ പൊക്കിയെടുത്തിട്ട്, എന്റെ മോനാണോ കുഞ്ഞ്, അച്ഛനെ കണ്ടോ അച്ഛനെ കണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ നാക്ക് പറയും, ഞാൻ ഇവൻ എന്ത് പേരാ വെച്ചെന്നറിയോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പേരാണെന്ന്. ഉടനെ നാക്ക് അവനെ ഡങ് ഡങ് എന്ന് വിളിക്കുന്നുണ്ട്. ഈ പേര് കേട്ട് കൂട്ടുകാരി ഞെട്ടും, ഇഷ്ടപ്പെട്ട പേരോ? ഡങ് ഡങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നല്ല പേരാണോടാ? അത് കേട്ട് പക്ഷിത്തലയും പറയും, എന്റെ വേലക്കാരൻ ഇതിനേക്കാളും നല്ല പേരുണ്ടെന്ന്. അത് കഴിഞ്ഞ് മാക്ക് തന്റെ ഭാര്യ വിളിച്ചുകൊണ്ട് വന്ന് കൂട്ടുകാർക്ക് പരിചയപ്പെടുത്തുന്നു, ഇതാണ് എന്റെ ഭാര്യ. ഇവരെല്ലാവരും നമസ്കാരം വെക്കുന്നുണ്ട്. നമ്മുടെ നാടിന്റെ അതേപോലെ തന്നെ കൈകൾ കൂപ്പിയിട്ടാണ് വന്ദനം വെക്കുന്നത്. നമ്മുടെ നാടിനും തായ്ലാന്റിനും ഒക്കെ എന്തോ ഒരു ബന്ധമുണ്ട്. മാക്ക് പറയും, നിങ്ങൾ എന്തായാലും എനിക്ക് വേണ്ടി ഇത്രയും ദൂരം വന്നല്ലേ, ഇനി തിരിച്ചു പോണോ? യുദ്ധം കഴിഞ്ഞിട്ട് തിരിച്ചു പോയാൽ പോരെ, അതുവരെ ഇവിടെ താമസിക്കും. ദ്വാ കാണുന്നത് എന്റെ ആന്റിയുടെ വീടാണ്, അവിടെ ഒരു ബോട്ടും ഉണ്ട്. ആന്റി മരിച്ചുപോയി, ഇപ്പൊ അവിടെ ആരുമില്ല, നിങ്ങൾക്ക് അവിടെ താമസിക്കാം. അത് കേട്ട് കുടുംബം പറയും, ദൈവമേ മരിച്ച ആന്റിയോ, അത് രാത്രി വന്ന് നമ്മളെ പേടിപ്പിച്ചാലോ? അപ്പൊ കണ്ണാടി, അതെ ആന്റി വന്ന് നിന്റെ കുടുംബം കൊണ്ടുപോവാണെങ്കിൽ ഞങ്ങൾക്ക് അത്രയും സന്തോഷം. അവൻ ഇത്തിരി പേടി കൂടുതലാണ് കുടുംബയ്ക്ക്. പിന്നെ ഒരു നേര് മുടിയനുണ്ട്, അവന് മാത്രമേ മുടി നേരായിട്ടുള്ളൂ. അവൻ പറയും, ഇല്ല ഇന്ന് രാത്രി മാത്രം ഞങ്ങൾ തങ്ങിയിട്ട് കാലത്ത് പോവാന്ന്. പക്ഷിത്തലയൻ സമ്മതിക്കില്ല, നീ എന്താ പറയുന്ന, നിനക്ക് മാനേഴ്സ് അല്ലേ? അവരിത്രയും സ്നേഹത്തോടെ ചോദിക്കുമ്പോൾ ഞങ്ങൾ താമസിക്കാം, എത്ര ദിവസം വേണമെങ്കിലും താമസിക്കാം എന്നവൻ പറയും. എന്നിട്ട് കണ്ണാടിക്കാരനോട്, മാക്കിന്റെ ഭാര്യ എന്ത് ഭംഗിയാലേ, സോ എങ്ങനെ കിട്ടിയാണോ അവനെ? ഉടനെ കണ്ണാടി ഇവനെ ചീത്ത പറയുന്നുണ്ട്, അത് കൂട്ടുകാരന്റെ ഭാര്യയടാ, ഇങ്ങനെ വാ നോക്ക പാടില്ല. അത് കഴിഞ്ഞ് ഇവര് അവർക്ക് കൊടുത്ത മുറിയിലേക്ക് പോയി. നമ്മുടെ ഭാര്യയും ഭർത്താവും തമ്മിൽ കൊഞ്ചിക്കൊണ്ടിരിക്കുകയാണ്. മാക്ക് പറയും, ഞാനൊരു നല്ല പട്ടാളക്കാരനല്ല, യുദ്ധം നടക്കുമ്പോൾ ഞാൻ നമ്മുടെ രാജ്യത്തെ കുറിച്ചല്ല ചിന്തിച്ചത്, നിന്നെ പറ്റി മാത്രമാണ് ചിന്തിച്ചത്. എപ്പോഴും നീ മാത്രമായിരുന്നു എന്റെ മനസ്സിൽ, രണ്ട് നല്ല ജോഡിയാണ് കാണാൻ. അപ്പൊ ഭാര്യ പറയും, ഞാൻ എല്ലാ ദിവസവും ആ പാലത്തിൽ കാത്തു നിൽക്കുമായിരുന്നു നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾ തിരിച്ചു വരുന്നതും കാത്ത്, ഞാൻ എത്ര മിസ് ചെയ്തെന്നറിയാം. മാക്ക് ഭാര്യയെ ചേർത്ത് പിടിച്ച്, ഇനി ഞാൻ നിന്നെ വിട്ട് എങ്ങോട്ടും പോവില്ല, നിന്റെ കൂടെ തന്നെ ഉണ്ടാവുന്ന പറയും. അപ്പോഴാണ് മിന്നാമിനുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കുന്ന കാണും. ഇതുകൊണ്ട് ഭാര്യ പറയും, അതാ
കസാരോപ്രേതം. കസാരോപ്രേതം വരുന്നു നിങ്ങളെ പിടിക്കാൻ. മയക്ക് പേടിച്ച് ഭാര്യയുടെ പുറകെ ഒളിച്ചിരിക്കുകയാണ്. മയക്കിന് പ്രേതം എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ്. എന്നോട് പ്രേതം വരുന്നുണ്ടെന്ന് പറയല്ലേ, എനിക്ക് പേടിയാവുന്നു എന്ന് പറയും മയക്ക്. സോ ഭാര്യ പേടിപ്പിച്ചില്ലേ ഇവനുടനെ ഒരു ബുദ്ധ ലോക്കറ്റ് ഉണ്ട്, അവന്റെ അമ്മ കൊടുത്താണ്. ആശുപത്രി കിടന്നപ്പോ ഡോക്ടർ അത് അഴിച്ചു വെച്ചായിരുന്നു. ഞാനത് എടുത്ത് ഇടാൻ പോവാണെന്ന് പറഞ്ഞ് ഇവനതെടുക്കും. അതുകൊണ്ട് ഭാര്യ പറയും, അതിൽ ഒരുപാട് രക്തമൊക്കെ പറ്റിയിട്ടുണ്ട്, ഇപ്പൊ മാറ്റി വെച്ചോളൂ, നാളെ ഞാനത് വൃത്തിയാക്കിയിട്ട് നിങ്ങൾക്ക് തരാന്ന് പറയും. അങ്ങനെ അവൻ മാറ്റിയെടുത്ത് വെക്കുകയാണ്. അത് കഴിഞ്ഞ് രാത്രിയായി. നാക്ക് മോനെ തൊട്ടിലേ കിടത്തി താറാട്ട് പാട്ട് പാടി ഉറക്കാണ്. ആ താറാട്ട് ഇങ്ങനെ കാറ്റിൽ പടർന്ന് ഗ്രാമം മുഴുവൻ വീശി അടിച്ചിങ്ങനെ പറക്കുക. അവളുടെ ശബ്ദം കേട്ട് ആ ഗ്രാമത്തിലെ കുട്ടികളും മുതിർന്നവരും മൂത്ത തന്തയും തള്ളിയും വരെ പേടിച്ചരണ്ട് വിറച്ചിരിക്കുകയാണ്. നമ്മുടെ ആൾക്കാർ സന്തോഷമായിട്ട് കിടന്നുറങ്ങുന്നുണ്ട്. പിറ്റേന്ന് രാവിലെയായി. കിളിനാഥം കേട്ട് കുടുംബത്തലേനെ എഴുന്നേക്കും. എന്നിട്ട് കിളികൾക്ക് അരിമണി വെച്ചു കൊടുത്തിട്ട് ചുച്ചു 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 ആവേ എന്ന് പറഞ്ഞ് കൊഞ്ചിക്കുകയാണ്. നോക്കടാ, ഇത് മനുഷ്യരെ കണ്ട് പേടിക്കുന്നില്ല, എന്ത് രസമുണ്ടല്ലേ എന്ന്. പക്ഷിത്തലേൻ എഴുന്നേറ്റ് എന്ത് രസമുണ്ടല്ലേ എന്ന് പറഞ്ഞിട്ട് ഒറ്റ ചവിട്ട് വെച്ചു കൊടുക്കും. അവന്റെ അമ്മായി, ഇത്രയും രാവിലെയാണോടാ നിനക്ക് പക്ഷി സ്നേഹം. അവന്റെ ചുച്ചു ചുച്ചു, മനുഷ്യന്മാർക്ക് കിടന്നുറങ്ങണ്ടേ, തട്ടിക്കളഞ്ഞ് എഴുന്നേറ്റ് പോടാന്ന് പറഞ്ഞ് ഇവൻ ആ പക്ഷിയെ തട്ടിക്കളയും. അപ്പോഴാണ് മാക്ക് വരുന്നത്. നമുക്ക് എത്രയും പെട്ടെന്ന് മാർക്കറ്റിൽ പോകണം, അല്ലെങ്കിൽ മാർക്കറ്റ് അടയ്ക്കും, ഇവിടെയൊക്കെ നേരത്തെയാണ്, നേരത്തെ പോയി നമുക്ക് സാധനങ്ങൾ മേടിക്കാന്ന് പറയവൻ. അപ്പുണ്ട് ഒരു കൊട്ടവഞ്ചി നിറയെ ഡെഡ് ബോഡികളുമായിട്ട് ഒരു വഞ്ചിക്കാരൻ വരുന്നുണ്ടാവും. ഇതെന്താണോ എന്ന് ഇവർ ചോദിക്കുമ്പോൾ അയാൾ പറയും, ഇതൊക്കെ യുദ്ധത്തിൽ മരിച്ച പട്ടാളക്കാരാണ്, അവരവരെ കുടുംബത്തിന് ബോഡി തിരിച്ചു കൊടുക്കാൻ കൊണ്ടുപോകാണെന്ന്. അങ്ങനെ രാവിലെ തന്നെ ആ ഡെഡ് ബോഡി ഇവർ കണി കാണുന്നു. ഡെഡ് ബോഡികൾ കണി കാണുക, അല്ലെങ്കിൽ എതിരെ പോകുന്ന കാണുക എന്നതൊക്കെ നല്ല ലക്ഷണമാണെന്നാണ് പഴമക്കാർ പറയുക. ഇനിയിപ്പോൾ ഡെഡ് ബോഡി ചീത്ത ലക്ഷണമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ, എന്റെ പൊന്നെ ചത്തവനെ പോലും വെറുതെ വിടാതെ നാട്ടുകാരെല്ലാം തെറി പറഞ്ഞാൽ അയാൾ മരിച്ചു കഴിഞ്ഞിട്ടും ചീത്തയേക്കേണ്ടി വന്നേനെ. അതുകൊണ്ടായിരിക്കും മൃതശരീരം കണ്ടു കഴിഞ്ഞാൽ നല്ല ലക്ഷണമാണെന്ന് പറയുന്നത്. ഇവിടെ ബോഡിയും കണ്ട് നല്ല ലക്ഷണം കിട്ടിയ സന്തോഷത്തിൽ അഞ്ചു പേരും കൂടി മാർക്കറ്റിലേക്ക് പോവുകയാണ്. വഞ്ചിയും തുഴഞ്ഞ് പോകാൻ നേരം നമ്മുടെ കുടുംബക്കാരൻ ജനലിയിൽ കൂടെ നാക്കിനെ കാണുന്നുണ്ട്. ഇവൻ കൈ കാണിക്കും, അവള് തിരിഞ്ഞ് ഒരു ഭാവം കാണിക്കുന്നില്ല. തുറിച്ചു വരെ നോക്കുക, ഇതെന്താ ഈ പെണ്ണിങ്ങനെ, ഇവൾക്ക് എന്താ പറ്റിയെന്ന് തോന്നുന്നുണ്ട് നമ്മുടെ കുടുംബയ്ക്ക്. അവിടെ നിന്ന് ഇവർ മാർക്കറ്റിലേക്ക് വരുന്നു. ആ മാർക്കറ്റിലെ ആൾക്കാരെയൊക്കെ നേരത്തെ മാക്കിന് അറിയാം. അവൻ ആദ്യമേ ഒരു ആൻറ്റിയുടെ അടുത്ത് ചെന്നിട്ട് അവരെ കടയിലെ സ്നാക്സ് വേണമെന്ന് പറയും. ഈ മാക്കിനെ കണ്ട ഉടനെ ആ ആൻറ്റി പെട്ടെന്ന് ഞെട്ടി പേടിച്ചിട്ട് തൻ്റെ മുന്നിലുള്ള സാധനങ്ങളൊക്കെ കുറെ വാരി തിന്ന് ഈ കടയിലെല്ലാം തീർന്നു, ഇനി ഒന്നുമില്ലാന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളത് എടുത്ത് വലിച്ചെറിഞ്ഞിട്ട് അവിടെ നിന്ന് ഓടിപ്പോകും. ഇതിപ്പോൾ തള്ളിക്ക് എന്താ പറ്റിയേ, നമുക്കെന്തായാലും അടുത്ത കടയിൽ പോവാന്ന് പറഞ്ഞിട്ട് ഇവർ അടുത്ത കടയിൽ ചെന്ന് ആ കടയിലെ മാമനോട് മീൻ വേണമെന്ന് പറയാണ്. മാക്കിനെ കണ്ടുടനെ ആ മാമൻ, ഇന്ന് ബുദ്ധ തിരുനാളാണ്, അതുകൊണ്ട് മീൻ ഞാൻ വിൽക്കുന്നില്ല, എല്ലാത്തിനെയും തിരിച്ചു വിടാൻ പോവാന്ന് പറഞ്ഞ് മീനെല്ലാം തട്ടിക്കളഞ്ഞിട്ട് അവിടെ എഴുന്നേറ്റ് ഓടിപ്പോകും. ഇവർക്ക് മനസ്സിലായില്ല ഇതെന്താപ്പോ എല്ലാവരും ഇങ്ങനെ സ്ട്രേഞ്ച് ആയിട്ട് പെരുമാറുന്നു. അടുത്തത് പ്രിയേക്ക് ആന്റി, അവരെ കടയിലാണ് മദ്യം കിട്ടുക. ആന്റി ആണെങ്കിൽ ഓൾറെഡി പൂസ് ആയിട്ടിരിക്കുകയാണ്. മാക്ക് ചെന്നിട്ട് ആന്റി, ആന്റി ഇത് ഞാനാണ്, എന്റെ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട്, എനിക്ക് കുറച്ച് മദ്യം വേണമെന്ന് പറയും. അതിന്റെ കൂടെ തന്നെ ആന്റി, എന്ത് സുന്ദരിയാണെന്നറിയോ, ഞാൻ എന്റെ ഭാര്യനെ കണ്ടില്ലായിരുന്നെങ്കിൽ നിങ്ങളെ ആയിരിക്കും കല്യാണം കഴിച്ചിട്ടുണ്ടാവുക, അത്രയും സുന്ദരിയാണ് നിങ്ങൾ. ഇത് കേട്ടുടനെ ആന്റി ദേഷ്യപ്പെട്ട്, അതെ നിന്റെ ഭാര്യയല്ലേ, സുന്ദരിയല്ല, സുന്ദരിയായ പ്രേതാണ് അവള്, നിനക്കതറിയാൻ പാടില്ല, നിന്റെ കാലിന്റെ ഇടയിൽ കൂടെ നോക്കിയാൽ മതി, അപ്പം നിനക്ക് മനസ്സിലാക്കും നിന്റെ ഭാര്യയും അവളുടെ കുഞ്ഞു എന്താണെന്ന്. ഇത് ആ അമ്മ പറയുന്ന കേട്ട് പെട്ടെന്ന് ആ അമ്മയുടെ മോൻ ഓടി വന്ന് അമ്മച്ചിയുടെ വാ പൊത്തിപ്പിടിക്കും. എന്റെ അമ്മ ഒരുപാട് വെള്ളം അടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് മണ്ടത്തരങ്ങൾ പറയാണ് നിങ്ങളത് കാര്യം കണ്ട നിങ്ങൾ പൊക്കോളൂന്ന് പറഞ്ഞ് മോൻ അമ്മയെ പിടിച്ചു വലിച്ചെടുത്തുകൊണ്ട് അകത്തേക്ക് പോകും. നമ്മുടെ കുടുംബയ്ക്കാണെങ്കിൽ പേടിയായി, ഓൾറെഡി അവന് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. തിരിച്ചു വന്ന ശേഷം ഇവര് നാല് പേരും കൂട്ടുകാർ നാലു പേരും ആ ആന്റി പ്രിയയ്ക്ക് എന്തിനാ അങ്ങനെ പറഞ്ഞത്, കാലിന്റെ ഇടയിൽ കൂടെ നോക്കിയ പ്രേതാണെന്ന് മനസ്സിലാവോ, എന്താ പറ്റിയവർക്ക്. അപ്പൊ കുടുംബ പറയും, എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് നമ്മൾ കാലിന്റെ ഇടയിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ അവർ മനുഷ്യരാണോ പ്രേതാണോ എന്ന് മനസ്സിലാവോ. എനിക്ക് തോന്നുന്നത് നാക്കൊരു പ്രേതാണെന്നാണ്. ഇത് കേട്ട് ബാക്കിയുള്ളവരൊക്കെ ചിരിക്കും, പൊട്ടിച്ചിരിച്ചവനെ കളിയാക്കും. ഇവൻ എന്തൊരു മണ്ടപ്പേടിയനാ, അത്രയും ഭംഗിയുള്ള പെണ്ണൊന്നും പ്രേതാവില്ല. ഇനിയിപ്പോൾ അവള് പ്രേതാണെങ്കിൽ പോലും അത്രയും ഭംഗിയുള്ള പെണ്ണിനെ ഞാൻ ഉമ്മവെച്ച് സ്നേഹിക്കും എന്ന് പറയും പക്ഷിത്തലേ. അപ്പൊ ഈ നേരെ മുടിയൻ ഗ്ലാസിലേക്ക് മദ്യം ഒഴിക്കുന്നുണ്ട്, അത് നിലത്തേക്ക് ചിന്തും. കുടുംബം നോക്കി ഒഴിക്കടാന്ന് പറയുമ്പോൾ പക്ഷിത്തലയൻ, നീ ചെന്ന് മാക്കിനെ വിളിച്ചിട്ട് വാ, അവന് നമ്മുടെ കൂടെ കഴിക്കട്ടെ എന്ന് പറയും. അതെന്താടാ എന്നെ പോവാൻ പറയണമെന്ന് ചോദിക്കുമ്പോൾ, നീയല്ലേ മദ്യം കുറച്ച് കഴിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് നീ തന്നെ പോ, നിനക്കേ തുഴയാൻ അറിയുള്ളൂ, നീ തന്നെ പോയിട്ട് വരാൻ പറയും. അങ്ങനെ കുടുംബം വരാണ് മാക്കിന്റെ വീട്ടിലേക്ക്. മാക്ക് മാക്കെന്ന് വിളിച്ചിട്ട് ആരും വിളി കേൾക്കുന്നില്ല. പെൺമെല്ലെ സ്റ്റെപ്പി കൂടെ മുകളിലേക്ക് കയറും. അതിലൊരു മൂന്നാമത്തെ പടി അത് പൊട്ടിപ്പോകുന്നുണ്ട് മരപ്പലക. മാറി ചവിട്ടി അവൻ മുകളിലേക്ക് വരാണ്. മാക്കിനെ വിളിച്ചിട്ട് അവനെ കാണുന്നില്ല. അവിടെ ഒരു സ്ത്രീ രൂപ ഇരിപ്പുണ്ട്. നാക്ക് അവളെ കണ്ട് ഇവൻ ആദ്യം പേടിക്കും, ഇതെന്താ ഇവളിങ്ങനെ ഇരിക്കും. നാക്ക്
ബാക്ക് എവിടെ? മെല്ല അവൾ എഴുന്നേറ്റ് വരാണ്. ഇവനാണെങ്കിൽ പേടിച്ചിരിക്കുകയാണ്. പക്ഷെ വന്നപ്പോഴതിന് കുഴപ്പമൊന്നുമില്ല. അവൾ പതിയെ പറയും, മാക്ക് ഉറങ്ങാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി വിളിക്കാം, വായോ, നിങ്ങളകത്ത് വായോ. ഇവൻ മെല്ലെ അകത്തേക്ക് പോകുമ്പോണ്ട് നാക്കിന്റെ കാലിനിടയിൽ കൂടെ രക്തം നിലത്തേക്ക് വാർന്നൊലിക്കുന്നു. ഇത് കണ്ട് കുടുംബം പേടിച്ച്, നാക്ക് എന്താ പറ്റിയെ, നിന്റെ ചിരട്ടയൊക്കെ തീർന്നു പോയോ? പെട്ടെന്നുണ്ട് ഒരു ചോര കുഞ്ഞ് നിലത്തേക്ക് തപയെന്ന് പറഞ്ഞു വീഴും. ഇവൻ ഞെട്ടി എഴുന്നേക്കുവാണ്, കണ്ണും തുറന്നു. അപ്പൊ പഴയ സ്ഥലത്ത് തന്നെ ഉണ്ട്, കണ്ടതെല്ലാം സ്വപ്നമായിരുന്നു. ഇവൻ എന്റെ മോന്തയ്ക്ക് അടിക്കടാന്ന് പറയും പക്ഷിത്തലേനോട്. അപ്പം പൊടുന്ന് തന്നെ ഒരു പൊട്ടീര് വെച്ച് കൊടുക്കും, നല്ലൊരു പൊട്ടീര്, നീ പറഞ്ഞില്ല അതുകൊണ്ട് അടിച്ചെന്ന് പറയും. ഇവൻ അടിയും മേടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ നേരുമുടിയൻ വീണ്ടും മദ്യം ഗ്ലാസ്സിലൊഴിക്കുന്നു, അത് നിലത്തേക്ക് ചിന്തുന്നു. കുടുംബയ്ക്ക് മനസ്സിലായി, തേജാവോ താ സ്വപ്നം കണ്ടാണ് ഇപ്പം നടക്കുന്നത്. അതേപോലെ പക്ഷിത്തലയും പറയും, ചെന്നിട്ട് മാക്കിനെ വിളിച്ചുകൊണ്ട് വന്നു. എനിക്ക് പേടിയാന്നവൻ പറയുമ്പോൾ പക്ഷിത്തലയൻ, നീ പറയുന്ന പോലെ നാക്ക് പ്രേതാണെങ്കിൽ അവള് ഷെഡ്യൂസ് ചെയ്ത് വിളിച്ചോണ്ട് വന്നു പറയും. ഉമ്മ കൊടുത്ത് വിളിച്ചോണ്ട് വന്നു. അവൻ നല്ല ഫിറ്റാണ്, ഇവനാണെങ്കിൽ ഫിറ്റും അല്ല. കുടുംബം എങ്ങനെയൊക്കെയോ വേറെ വഴിയില്ലാതെ മാക്കിന്റെ അടുത്തേക്ക് അവന്റെ വീട്ടിലേക്ക് വരുന്നു. മെല്ലെ പടി കയറുകയാണ്. മൂന്നാമത്തെ പടി പൊട്ടുമല്ലോ, ഇപ്രാവശ്യം നീ വിചാരിച്ച പോലെ നടക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇവൻ നാലാമത്തെ പടിയിലേക്ക് കാലെടുത്ത് വയ്ക്കും. പൊടുന്ന് തന്നെ അവിടെയുള്ള എല്ലാ പടിയും പൊട്ടി ഇവൻ നിലത്തേക്ക് വീഴാണ് അടിച്ച്. മൂന്നിലെ പൊടിയെല്ലാം തട്ടിക്കളഞ്ഞ് അവൻ മേലേക്ക് പിടിച്ച് വന്ന് നോക്കും. പണ്ട് ഇവര് നേരത്തെ കണ്ട പോലത്തെ വീടല്ലാതെ ഉപേക്ഷിച്ച അവസ്ഥയിൽ, കാലങ്ങളായിട്ട് ആരും കുടിയിരിക്കാത്ത അവസ്ഥയിൽ ഒരു പാഴടഞ്ഞ വീട്. അതിൽ പൊടി പിടിച്ച ഒരു പഴന്തുണി തൊട്ടിലുണ്ടാവും. അത് മെല്ലെ കടന്ന് ആട, അതിനകത്ത് കുഞ്ഞുങ്ങളൊന്നുമില്ല. ഇവൻ പേടിച്ചറണ്ട് ഓടും. പണ്ട് എന്തോ ഒരു പഴം അത് നിലത്തേക്ക് വീഴും. നാക്കിന്റെ കൈകൾ ദൂരേന്ന് വന്ന് പഴം എടുത്തോണ്ട് പോകുന്നു. ഇവൻ അരണ്ട് ഓടാണ്. ഓടിപ്പോയി കൂട്ടുകാരെ തട്ടിവിട്ടിട്ട് നാക്ക് ശരിക്കും പ്രേതാടാ, ഞാൻ കണ്ടു, ഞാൻ പറയുന്ന കേക്ക്, നമുക്ക് ഇവിടുന്ന് ഓടി രക്ഷപ്പെടാം. പക്ഷിത്തലയും പറയും, നീ ഒരുപാട് ഫിറ്റാണെങ്കിൽ പോയി ഛർദ്ദിച്ചിട്ടോ, എല്ലാം ശരിയാവുന്നു. അപ്പൊ കുടുംബം, ഞാൻ പറയുന്ന സത്യമാണ്, നമ്മൾ കണ്ട വീടല്ല ഇപ്പൊ അവിടെ ഉള്ളത്, ഉപേക്ഷിച്ച് പാഴടഞ്ഞ വീടാണ് ഇപ്പൊ അവിടെ ഉള്ളത്. അതേപോലെ അവൾ നിലത്തേക്ക് വീണ നാരങ്ങ കൈ നീട്ടി വലിച്ചാണ് എടുത്തത്, ഞാനത് കണ്ടതാണ്. ഇത് കേട്ട് കണ്ണാടിക്കാരൻ പറയും, നീ തെറ്റിദ്ധരിച്ചാടാ മണ്ട, കൈ നീളമുണ്ടെന്നോ? എല്ലാവർക്കും ഒരു കൈ നീളം കൂടുതലായിരിക്കും, കണ്ടോ, ഇപ്പൊ എന്റെ ഒരു കൈക്ക് നീളം കൂടിയില്ലേ? ഇതേപോലെ നിനക്ക് തോന്നിയതായിരിക്കും, നീ വെള്ളം അടിച്ചിട്ട് സ്വപ്നം കാണണാണ് ഇതൊക്കെ. മിണ്ടാതെ പോയി കിടന്നുറങ്ങണാന്ന് പറയും. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ നേരത്തെ മദ്യ ഷോപ്പിൽ കണ്ടില്ലേ നമ്മളൊരു ആന്റീനെ, ആ ആന്റി മരിച്ച് വെള്ളത്തിൽ പൊന്തി കിടക്കുന്നു. പിറ്റേന്ന് ഇവര് മാക്കിനെ സഹായിക്കാൻ വേണ്ടി അവന്റെ വീട്ടിലേക്ക് വരാണ്. മാക്ക് പൊട്ടിപ്പോയ സ്റ്റെപ്പൊക്കെ റെഡിയാക്കുന്നു. ഇവരെല്ലാം മുറ്റത്താണുള്ളത്, ആരും വീട്ടിലേക്ക് കയറിയിട്ടില്ല. അപ്പോഴാണ് മാക്ക് കണ്ണാടിക്കാരനോട് പറയുക, നീ ചെന്ന് മഴുവെടുത്തോണ്ട് വാ, നാക്കിനോട് ചോദിച്ചാൽ മതി, അവള് തരുമെന്ന്. അങ്ങനെ കണ്ണാടിക്കാരൻ പടി കയറി മുകളിലേക്ക് ചെന്ന് നോക്കുമ്പണ്ട് ഇപ്പൊ പകലാണ്. അതൊരു പഴകിയ ഉപേക്ഷിച്ച വീട്, അബാൻഡൻ ഹൗസാണ്. ആരും കുടിയിരിക്കുന്ന അവസ്ഥയല്ല, എല്ലാം വലിച്ചു വാരി കിടക്കുന്നു. പക്ഷെ നാക്ക് അകത്ത് നിന്നുകൊണ്ട് പാചകം ചെയ്യുന്നുണ്ട്. കണ്ണാടിക്ക് സംശയാവും. അപ്പൊ മെല്ലെ കുനിഞ്ഞ് അവളുടെ കാലിന്റെ ഇടയിൽ കൂടെ നോക്കുകയാണ്. ഈ മണ്ടൻ അറിഞ്ഞുകൂടാ, ഇവന്റെ കാലിന്റെ ഇടയിൽ കൂടെയാണ് നോക്കേണ്ടത്, അവൻ അവളുടെ കാലിന്റെ ഇടയിൽ കൂടെ നോക്കുന്നു. എന്തൊരു തെണ്ടിത്തരാണോ, ഡോണ്ട് ഡു ഇറ്റ്. ഇവൻ തിരിഞ്ഞു വന്ന് കുടുംബക്കാരനോട് പറയും, ഞാൻ കാലിന്റെ ഇടയിൽ കൂടെ നോക്കിയല്ലോ, എന്നിട്ടൊന്നും കണ്ടില്ല, അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നീ പറഞ്ഞ് ശരിയല്ല എന്ന് പറയും. അത് കേട്ട് കുടുംബ, അതെങ്ങനെ സംഭവിച്ചു? ഇല്ലല്ലോ, ഞാൻ കണ്ടതാണല്ലോ എന്ന് പറയും. ഇതെല്ലാം കഴിഞ്ഞിട്ട് കണ്ണട കുറ്റിക്കാട്ടി ചെന്ന് അപ്പിടാനിരിക്കുകയാണ്. സന്തോഷത്തോടെ അവൻ എങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്തോ നിലത്ത് തിളങ്ങുന്നതായിട്ട് കാണാം. നോക്കുമ്പോഴൊരു മോതിരം, മണ്ണ് മാറ്റി നോക്കുമ്പോൾ മനുഷ്യന്റെ വിരൽ. അവൻ ആ ഭാഗത്ത് കൂടുതൽ മണ്ണ് മാറ്റി നോക്കും, കുറച്ചുകൂടെ കൂടുതൽ. ഒരു ബോഡി കിടക്കുന്നു. ഞാൻ ഇനി അപ്പിട്ട് തീർന്നിട്ട് പോലുമില്ല എന്നവൻ പറയുമ്പോൾ പെട്ടെന്ന് ഈ ബോഡി ഇളകും. പേടി ചൂടാണ് അവൻ അവിടെ നിന്ന്. ഈ ഓടുന്ന വഴിക്ക് ഒരു തേനീച്ച കൂടിനവന് തട്ടിയിടുന്നുണ്ട്. എന്നിട്ട് ഓടി ഓടി കൂട്ടുകാരടുത്തേക്ക് എത്തുമ്പോൾ അവന്റെ മോന്തയിൽ നിറച്ച് തേനീച്ചകൾ കുത്തി വീർത്തിരിക്കുകയാണ്. അവൻ പറയുന്ന വാക്കുകളൊന്നും വ്യക്തമല്ല. ഞാനൊരു ബോഡി കണ്ടു, ബോഡി കണ്ടു എന്നാണ് അവൻ പറയുന്നത്. എന്നിട്ട് കൂട്ടുകാർക്ക് മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് അവൻ ശ്രദ്ധിക്കുന്നത്, ഇവൻ കണ്ട അതേപോലത്തെ മോതിരാണ് നാക്കിന്റെ കയ്യിലുള്ളത്. അങ്ങനെയാണെങ്കിൽ നാക്ക് പ്രേതം തന്നെയാണ്. ഇവൻ വീണ്ടും കൂട്ടുകാരോട് പറയും, നാക്ക് പ്രേതാണ് പ്രേതാണെന്ന്. പക്ഷെ മമ്മം മമ്മം എന്നാണ് അവൻ പറയുന്നത്, അതുകൊണ്ട് അവർക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് നാക്ക് വരുന്നത്, നിന്റെ മുഖത്തിന് എന്താ പറ്റിയേ, വല്ല കടന്നലും കുത്തിയെന്നുള്ള ചോദിക്കും. അപ്പൊ കുടുംബ പറയും, എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് ലൈം സ്റ്റോണിന്റെ പേസ്റ്റ് തേച്ചാൽ മതി ശരിയാവുമെന്ന്. നാക്ക് നീ ഒന്ന് ഉണ്ടാക്കി തരുമെന്ന് ചോദിക്കും. അവൾ ഉണ്ടാക്കി തരാന്ന് പറയും. വീണ്ടും അവൻ പറയുന്നുണ്ട് ഓങ് 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 ഓന്ന്. അപ്പൊ പക്ഷിത്തലയും പറയും, പീ പീ പൂപ്പോ എന്ന് മാത്രം കേൾക്കുന്നുള്ളൂ, ഒന്നും മനസ്സിലാവുള്ള തെളിച്ചു പറയണം. ഇവൻ ഓടിച്ചെന്ന് മഷിയും പേപ്പറും എടുത്തിട്ട് നാക്ക് പ്രേതാണ് എന്ന് പറഞ്ഞ് പേപ്പറിൽ എഴുതി ഇവർക്ക് കൊണ്ടുവന്ന് കാണിക്കും. സോ കുടുംബ പറഞ്ഞ് ഇവര് വിശ്വസിച്ചില്ല. ഇപ്പൊ കണ്ണാടിക്കാരൻ കുറച്ച് ബുദ്ധിയുള്ളവനാണല്ലോ, അവൻ പറഞ്ഞ് ഇവര് ഞെട്ടിപ്പോവും, അവൻ പറഞ്ഞാൽ വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ ഈ പേപ്പർ കണ്ട് ഇവർ പേടിച്ച് നിൽക്കുമ്പോഴാണ് മാക്ക് വരുന്നത്. നിങ്ങൾ ഇവിടെ എന്താടാ കാണിക്കുന്നത്, എന്താ പേപ്പറിലെന്ന് അവൻ ചോദിക്കും. ഇവര് മെല്ലെ പേപ്പർ ചുരുട്ടി കൂട്ടി ഓരോരുത്തരുടെ കയ്യിലേക്ക് പാസ് ചെയ്യാം. എന്റെ കയ്യിലൊന്നുമില്ല, എന്റെ കയ്യിലൊന്നുമില്ല എന്ന് പറയും ഓരോരുത്തരായിട്ട്. അവസാനം കണ്ണാടിക്കാരന്റെ കയ്യിലുള്ളതായിട്ട് അവന് മനസ്സിലായി. അത് കാണട്ടെ, ഞാൻ കാണട്ടെ
കാണട്ടെ എന്ന് പറഞ്ഞ് മയക്ക തട്ടി പറയും. അതിലെഴുതിയിരിക്കുന്ന കണ്ടിട്ട് അവൻ ആകെ ഷോക്കാവാണ്, പേടിക്കുകയാണ്. പെട്ടെന്ന് കണ്ണാടി അത് തട്ടിപ്പറിച്ചിട്ട് എന്തോ പറയും. ഇത് കേട്ട് പക്ഷിത്തലയൻ മഴ വരാൻ പോകുന്നു, തുണികൾ പുറത്തുണ്ട്, അത് എടുത്തു വെക്കണം എന്നാണ് അവൻ പറയുന്നത്. നമുക്ക് എത്രയും പെട്ടെന്ന് പോവാന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും അവിടെ നിന്ന് ഓടിപ്പോവാണ്. എന്നിട്ട് എല്ലാവരും തുണികൾ പാക്ക് ചെയ്ത് ആ നാട് വിട്ട് ഓടി രക്ഷപ്പെടാൻ നോക്കുമ്പോൾ നമ്മുടെ കണ്ണടയ്ക്ക് കുറച്ച് കുറവായിട്ടുണ്ട്. ഞാൻ ആ ബോഡിയിൽ കണ്ട അതേ മോതിരാണ് നാക്കലിന്റെ കയ്യിലുണ്ടായിരുന്നത് എന്നവൻ പറയും. അപ്പൊ കുടുംബ ചോദിക്കും, അപ്പൊ പിന്നെന്താ, നീ കാലിന്റെ ഇടയിൽ കൂടെ നോക്കിയിട്ട് അവളൊരു പ്രേതാണെന്ന് കാണാതിരുന്നു. അപ്പൊ കണ്ണടക്കാരൻ പറയും, എനിക്കറിയാൻ പാടില്ല, ഞാൻ അവളുടെ കാലിന്റെ ഇടയിൽ കൂടെ നോക്കി, എന്നിട്ടൊന്നും കണ്ടില്ല. ഇത് കേട്ട് കുടുംബം പറയും, എടാ മണ്ട, അവളുടെ കാലിന്റെ ഇടയിൽ കൂടെ അല്ല നോക്കേണ്ടത്, നിന്റെ കാലിന്റെ ഇടയിൽ കൂടെ അവളെ നോക്കണം. ഇനി നമ്മളൊന്നും നോക്കണ്ട, എത്രയും പെട്ടെന്ന് നീ നാട് വിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ ഒരു പാക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണാടി മയക്കത് വായിച്ചിട്ടുണ്ടാവോ, അവൻ എന്തായിരിക്കും മനസ്സിലായിട്ടുണ്ടാവോ, തന്റെ ഭാര്യ പ്രേതാണെന്ന് മനസ്സിലാക്കിയിട്ട് പിന്നെന്തിനാടാ അവൻ അവളുടെ അടുത്തേക്ക് പോകുന്നു. ഇവർ നോക്കുമ്പോൾ മയക്ക് ചെന്ന് അവളോട് സംസാരിക്കുകയാണ്, നീ എന്താ എന്നോട് പറയാതിരുന്നു, ഞാനും അതുപോലെ തന്നെ ആയിരുന്നു, അതറിഞ്ഞ ഞാൻ നിന്നെ മാറ്റിവെക്കുമെന്ന് വിചാരിച്ചോ എന്ന് പറഞ്ഞിട്ട് ഇവൻ അവളെ കെട്ടിപ്പിടിക്കുകയാണ്. കൂട്ടുകാർക്ക് മനസ്സിലാവില്ല, ഇതെന്താണ്, അവൻ പ്രേയത്തെ സ്നേഹിക്കുകയാണോ, എന്താ പറ്റിയേ, അവൻ ഈ പേപ്പർ വായിച്ചില്ലായിരുന്നു. അപ്പോഴാണ് കന്നടക്കാരൻ പേപ്പറിൽ നോക്കുന്നത്. ഇവർ പിടിച്ച് വലിച്ചതിൽ പേപ്പറിലെ എഴുത്തൊക്കെ മാറിയിട്ടുണ്ട്. നാക്ക് ഈസ് എ ഗോസ്റ്റ് എന്നല്ല എഴുതിയിരിക്കുന്നത്, നാക്ക് ഈസ് ഗ്രോസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. നാക്ക് ഒരുപാട് വൃത്തികെട്ടവളാണെന്ന്, ഭയങ്കര മണമാണെന്നാണ് എഴുതിയിരിക്കുന്നത്. എന്തായാലും മാക്കിനെ നമുക്കിങ്ങനെ വിട്ടിട്ട് പോകാൻ പറ്റില്ല, അവൻ ആ പ്രേത എന്തെങ്കിലും ചെയ്താലോ, അവനെയും കൂടി നമുക്ക് രക്ഷപ്പെടുത്തി കൊണ്ടുപോകണമെന്ന് ഇവർ തീരുമാനിക്കും. അങ്ങനെ രാത്രിയായി, രണ്ടുപേര് വീട്ടിൽ നിന്നിട്ട് രണ്ടുപേര് മാക്കിനെ വിളിക്കാൻ അവന്റെ വീട്ടിലേക്ക് പോകും. ആരും തന്നെ My11Circle ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ മറക്കരുത്. എന്നിട്ട് ബാസിഗർ കോൺടെസ്റ്റിൽ പങ്കാളിയായി ജയിക്കൂ. ബഡേ ബഡേ പ്രൈസസ്, ടോപ്പ് പ്രൈസ് ആയിട്ട് SUV കാറും നമ്മുടെ കൂപ്പൺ കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ 20% എക്സ്ട്രാ ക്യാഷും പിന്നെ ഫസ്റ്റ് ഡെപ്പോസിറ്റിൽ 1500 ജോയിനിങ് ബോണസും കിട്ടുന്നതാണ്. ലിങ്ക് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ. എന്നാ പിന്നെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അടുത്തൊരു അടിപൊളി പെട്ടമ്മ സിനിമയായിട്ട് വീണ്ടും കാണുന്നതുവരെ അടിൽ തൻ, ഇറ്റ്സ് ബൈ ഫ്രം ഒരു കഥ സൊല്ലട്ടുമാസ്.